सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधितमस्तु मा विद्विषामहै। ജ്ഞാനം കൊണ്ട് നാം തേജസ്സുള്ളവരാകട്ടെ. ഇത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. നമ്മുടെ കുട്ടികൾക്ക് സ്വന്തം നാട്ടിൽ നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകാൻ നമ്മുടെ സർക്കാർ ആരംഭിച്ച വിശ്വവിദ്യാലയം. കൊച്ചി സർവകലാശാല ആരംഭിച്ചത് 1982. ആദ്യ വൈസ് ചാൻസലർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, തുടർന്ന് ചരിത്രത്തിന്റെ നാൾ വഴിയിൽ 12 വൈസ് ചാൻസലർമാർ. കടന്നുപോയ ഒരുപാട് പൂർവ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് ഈ സർവകലാശാലയുടെ കരുത്ത്. ആ കരുത്തിൽ നേട്ടങ്ങളുടെ പരമ്പരയിലൂടെയാണ് ഈ സർവകലാശാല ഇന്ന് മുന്നേറുന്നത്. കുസാറ്റ് എന്ന ചുരുക്കത്തിൽ അറിയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആകെ 3 ക്യാമ്പസുകൾ. മുഖ്യം തൃക്കാക്കരയിലെ മെയിൻ ക്യാമ്പസ്, അടുത്തത് എറണാകുളത്ത് സമുദ്ര പഠന വകുപ്പുകളുടെ കേന്ദ്രമായ ലേക്ക് സൈഡ് ക്യാമ്പസ്, മൂന്നാമത്തേത് കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ്. പഠനവും ഗവേഷണവുമാണ് ക്യുസാറ്റിന്റെ കരുത്ത്. അറിവ് ആർജിക്കുക, അത് പകർന്നു കൊടുക്കുക, അതിന്റെ ധർമ്മം. അറിവ് തേടി മലയാളികൾ മാത്രമല്ല, ഇവിടെ മറുനാട്ടുകാരുമുണ്ട്. രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനക്കാരും ലോകത്തെ വിവിധ രാജ്യക്കാരും വരെ. അത്യപൂർവവും വ്യവസായ ലോകത്തിന് അത്യന്താപേക്ഷിതവുമായ കോഴ്സുകളാണ് ഈ സർവകലാശാലയിൽ നടത്തിവരുന്നത്. ഒപ്പം പരമ്പരാഗത കോഴ്സുകൾക്കും ഈ കുടക്കീഴിൽ സ്ഥാനമുണ്ട്. ആകെ 28 വകുപ്പുകൾ. ഇവിടെ നടത്തുന്ന കോഴ്സുകൾ MSc, MPhil, PhD, BTech, MTech എന്നീ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഇവയൊക്കെ പുറം ലോകം ഏറെ മതിക്കുന്നതാണ്. അതുകൊണ്ടാണ് ക്യാമ്പസ് സെലക്ഷന്റെ കാര്യത്തിലും പേരിന്റെയും പെരുമയുടെയും കാര്യത്തിലും കേരളത്തിലെന്നും ഒന്നാം സ്ഥാനം ക്യുസാറ്റിനു തന്നെ ലഭിക്കുന്നത്. ഈ മേന്മയുടെ അകംപൊരുൾ അറിയണമെങ്കിൽ നാം വിവിധ ലബോറട്ടറികളും ലൈബ്രറികളും കണ്ടറിയണം, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പ്. ശരീരത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നിന്റെ നാനാ വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആധുനിക സെൻസറുകൾ, നെല്ലിന്റെ ഉമിയിൽ നിന്നുണ്ടാക്കുന്ന നാനോ സിലിക്ക,
വൈദ്യുതി വാഹികളായ പോളിമറുകൾ, ക്യാൻസർ മരുന്ന് നിർമ്മാണത്തിനുതകുന്ന സംയുക്തങ്ങൾ തുടങ്ങിയവ ഈ ഗവേഷണശാലയിൽ ഉദയം ചെയ്തവയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസികൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അപ്ലൈഡ് എക്കണോമിക്സ് വകുപ്പിന്റെ പ്രധാന നേട്ടം. ഇത് ബയോടെക്നോളജി വകുപ്പ്. സമുദ്ര സൂക്ഷ്മജീവികളിൽ നിന്നും വ്യാവസായിക പ്രാധാന്യമുള്ള എൻസൈമുകളെ വേർതിരിച്ചെടുത്തതും ജൈവ പ്ലാസ്റ്റിക് നിർമ്മിച്ചതും ഈ ലബോറട്ടറികളിൽ നടക്കുന്ന ഗവേഷണങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വിവരസാങ്കേതിക വിദ്യയുടെ ഗവേഷണത്തിൽ മുന്നിൽ നിൽക്കുന്നതാണ് ക്യുസാറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വകുപ്പ്. മലയാളം കമ്പ്യൂട്ടിംഗ് ഡിജിറ്റൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള സൈബർ ഇന്റലിജൻസ് തുടങ്ങിയവയാണ് വകുപ്പിലെ മുഖ്യ ഗവേഷണ മേഖലകൾ. മൈക്രോവേവ് സൂക്ഷ്മ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ഗവേഷണമാണ് ഇലക്ട്രോണിക്സ് വകുപ്പിന്റെ കരുത്ത്. ഹൃദയ ചികിത്സയിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് പകരം വയ്ക്കാവുന്ന ചിലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ, സ്തനാർബുദ ചികിത്സ, മൊബൈൽ ഫോൺ തരംഗങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക, സമുദ്രാന്തർ ഭാഗത്ത് ചലിക്കുന്ന വസ്തുക്കളെ കണ്ടെത്തുക തുടങ്ങിയവയൊക്കെ ഇവിടെ ഗവേഷണ വിഷയങ്ങളത്ര. മനുഷ്യന് എത്തിപ്പെടാനാകാത്ത ഇടങ്ങളിൽ കടന്നു കയറുന്ന റിമോട്ട് നിയന്ത്രിത യന്ത്രമനുഷ്യൻ, വിദൂര സ്പ്രിംഗ്ലർ ജലസേചന നിയന്ത്രണ വിദ്യ തുടങ്ങിയവയും ഈ ലാബിൽ വികസിപ്പിച്ചെടുത്തു. നിരവധി വിദേശ ഭാഷകളിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമാണിത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ ഹിന്ദി വകുപ്പും ക്യുസാറ്റിലാണ്. സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന എഞ്ചിനീയറിംഗ് വിദ്യാലയം, 7 ഡിവിഷനുകൾ, ഓരോരുത്തരുടെയും ഗവേഷണ മികവിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ, ജനക്ഷേമം ലാക്കാക്കിയുള്ള ഗവേഷണങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത. പരിസ്ഥിതി സംരക്ഷണത്തിലൂന്നിയ ഗവേഷണങ്ങളാണ് സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ശക്തി. ജൈവ മാലിന്യ നിർമ്മാർജ്ജനം, ആശുപത്രി മാലിന്യ സംസ്കരണം തുടങ്ങിയവ ഈ മേഖലകളിലെ ശ്രദ്ധേയമായ ചില കണ്ടുപിടുത്തങ്ങളാണ്. ഗവേഷകരുടെ ആവശ്യാനുസരണമുള്ള അത്യാധുനിക ഗവേഷണ സാമഗ്രികളുടെ രൂപകൽപ്പനയാണ് ഇൻസ്ട്രുമെന്റേഷൻ വകുപ്പിന്റെ മുഖ്യ ലക്ഷ്യം. സർവകലാശാലയിലെ ഏറ്റവും പഴക്കം ചെന്ന വകുപ്പുകളാണ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസും സ്കൂൾ ഓഫ് മാനേജ്മെന്റും. ബൗദ്ധിക സ്വത്തവകാശവും മനുഷ്യ അവകാശവുമാണ് ലീഗൽ സ്റ്റഡീസിന്റെ ശക്തി. മനുഷ്യവിഭവശേഷി വാർത്തെടുക്കുന്നതിലാണ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മികവ്. സർവകലാശാലയുടെ സമുദ്ര പഠന ഗവേഷണ വകുപ്പുകളുടെ ആസ്ഥാനമാണ് സ്കൂൾ ഓഫ് മറൈൻ സയൻസസ്. അതിനു കീഴിൽ 5 വകുപ്പുകൾ,
അന്തരീക്ഷ പഠനം ലക്ഷ്യമായി സ്വീകരിച്ച അറ്റ്മോസ്ഫറിക് സയൻസ് വകുപ്പ്, കടൽ ജൈവ വൈവിധ്യം പഠിക്കുന്ന കെമിക്കൽ ഓഷ്യാനോഗ്രഫി വകുപ്പ്, കടലിന്റെ ഭൗതിക മാറ്റങ്ങൾ ഗവേഷണം ചെയ്യുന്ന ഫിസിക്കൽ ഓഷ്യാനോഗ്രഫി വകുപ്പ്, സമുദ്ര ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം മുഖ്യ വിഷയമാക്കിയ മറൈൻ ബയോളജി വകുപ്പ്, കടലിനടിയിലെ ഭൗമ മേഖലകൾ ആഴത്തിൽ പഠിക്കുന്ന മറൈൻ ജിയോളജി ആൻഡ് ജിയോഫിസിക്സ് വകുപ്പ്. ഈ വകുപ്പുകൾ ഒത്തുചേർന്ന് സമുദ്ര സമ്പത്തിനെ, സമുദ്ര മലിനീകരണത്തെ, സമുദ്ര കാലാവസ്ഥയെ സമഗ്രമായി പഠിക്കുകയാണ് ജനനന്മയ്ക്കായി. ഇത് ഈ ഗവേഷണ നൗക സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിൻ്റെതാണ്. കടലിലെയും കായലിലെയും മത്സ്യലഭ്യതയും മലിനീകരണവും രാസമാറ്റങ്ങളും പഠിക്കാൻ ഉപയോഗിക്കുന്നു. മത്സ്യബന്ധനം, സംസ്കരണം, വിപണനം എന്നീ മേഖലകളിലാണ് വൈദഗ്ധ്യം. സമുദ്രയാനങ്ങളും അവയുടെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട രണ്ട് വകുപ്പുകളുണ്ട്: ഷിപ്പ് ടെക്നോളജി ആൻഡ് നേവൽ ആർക്കിടെക്ചർ, സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ഷിപ്പ് ടെക്നോളജി വകുപ്പ്. ജലയാനങ്ങളുടെയും കപ്പലുകളുടെയും രൂപകൽപ്പനയും തുറമുഖങ്ങളുടെയും കപ്പൽ ചാലുകളുടെയും നിർമ്മാണത്തിലുമൊക്കെ ശ്രദ്ധയൂന്നുന്നു. എന്നാൽ കപ്പലുകളുടെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന വിദ്യയാണ് സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ അഭ്യസിപ്പിക്കുന്നത്. ഒപ്പം കടൽ മലിനീകരണ നിയന്ത്രണ ഗവേഷണങ്ങളും. മറൈൻ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് വളപ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കരയിലെ കപ്പൽ ക്യാമ്പസിലെ മുഖ്യ ആകർഷണ കേന്ദ്രമാണ്. ഒരിക്കൽ അറബിക്കടലിന്റെ അലമാലകളെ കീറിമുറിച്ച് കുതിച്ച കപ്പലാണ് ഈ ക്യാമ്പസിൽ ഇന്ന് വിശ്രമിക്കുന്നത്. തത്വങ്ങളെ ജനനന്മയ്ക്കുതകും വിധം പ്രായോഗികവൽക്കരിക്കുന്നതിൽ ഏറെ മുന്നിലാണ് ക്യുസാറ്റ് ഗണിതശാസ്ത്ര വകുപ്പ്. ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡിന്റെ ദക്ഷിണേന്ത്യൻ ആസ്ഥാനവും ഈ വകുപ്പ് തന്നെ. ചിലവ് കുറഞ്ഞ സോളാർ സെല്ലുകൾ, കാർബൺ നാനോ വസ്തുക്കൾ കൊണ്ടുള്ള സൂപ്പർ കപ്പാസിറ്റർ, മികവുറ്റ ചെറു ബാറ്ററികൾ, കൃത്രിമ പേശി നിർമ്മാണത്തിനുള്ള ഫെറോജെൽ തുടങ്ങിയവയാണ് ഫിസിക്സ് വകുപ്പിന്റെ ഗവേഷണ നേട്ടങ്ങൾ. ലേസർ സാങ്കേതികവിദ്യയും നാനോ സാങ്കേതികവിദ്യയും അടിസ്ഥാനപ്പെടുത്തിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് ഫോട്ടോണിക്സ് വകുപ്പിന്റെ ശക്തി. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടുപിടിക്കുന്നതിനും മായം ചേർക്കൽ കണ്ടെത്തുന്നതിനുമൊക്കെയുള്ള വിദ്യകൾ ഈ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പ്രകൃതിദത്തവും അല്ലാത്തതുമായ പോളിമറുകൾ ഉപയോഗിച്ച് ഒട്ടേറെ ജനപ്രിയ ഗവേഷണങ്ങൾ പോളിമർ ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് നടത്തിവരുന്നു. സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന പഠനങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കാതൽ. പുളിങ്കുന്നിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗ്രാമീണ മേഖലയിലെ ഏക കുസാറ്റ് സ്ഥാപനം. ഇന്ത്യൻ
ഇത് പഠനത്തിന്റെ കാര്യം. ഇനി പഠിക്കുന്നവരോ ഇവിടെ ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ സംതൃപ്തരാണ്. ഇത് മലയാളികളുടെ മാത്രം കാര്യമല്ല. Ututuoma. Namaskaram. Good morning. My name is Kingsley Ajekwene Kema. I'm an Igala man from Edo State of Nigeria. I came to Cochin University precisely September 2015 for a degree course in a PhD degree course in polymer science and rubber technology. My name is Jyotirmoy Mondol. I am from Bangladesh, exactly in Joshua district. I am here in the Cochin University of Science and Technology. I am proud to be here. I am doing my mechanical engineering first year BTEC. My name is Kyoko Nzuki Mwania. I am a student of Cochin University and I study in the Faculty of Law in the Department of IUC-IPRS, where I specialize in intellectual property law. I think the people are good and I'm happy I'm here. Thank you, Nani. വിദ്യാർത്ഥികളുടെ പഠനവും ഗവേഷണവും പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ശാസ്ത്രവും ശാസ്ത്രീയ ഗവേഷണവും ജനങ്ങൾക്ക് പകർന്നുകൊടുക്കുവാനുള്ള സെന്ററുകൾ. ശാസ്ത്ര സമൂഹ കേന്ദ്രം അഥവാ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി. സ്കൂൾ കുട്ടികളിൽ ശാസ്ത്രാഭിമുഖ്യം വളർത്തുന്നതിനുള്ള സർവകലാശാലാ സ്ഥാപനം. എല്ലാ അർത്ഥത്തിലും ബാലശാസ്ത്രത്തിന്റെ അത്ഭുത ലോകമാണിത്. ഇതിനോടകം ഇവിടെ കണ്ടുമടങ്ങിയത് 2.5 ലക്ഷം വിദ്യാർത്ഥികൾ. നോക്കൂ, ഇതാണ് കുസാറ്റിന്റെ കാലാവസ്ഥാ റഡാർ കേന്ദ്രം. കേന്ദ്രശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹായത്തോടെ 25 കോടി രൂപ ചെലവിൽ തീർത്തത്. കാലവർഷവും കാലാവസ്ഥാ മാറ്റവും പഠിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള റഡാറുകൾ 4 എണ്ണം മാത്രം. എല്ലാ ആഴ്ചയും പൊതുജനങ്ങൾക്കു വേണ്ടി ഇവിടെ നിന്ന് കാലാവസ്ഥാ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ലൈബ്രറികളിലൊന്നാണ് ക്യുസാറ്റിലേത്. UGC ഇൻഫ്ലിസ് നെറ്റിലെ സജീവ അംഗം. ഗവേഷണ പ്രബന്ധങ്ങളുടെ ഡിജിറ്റൽ കലവറയായ ശോധ് ഗംഗയിൽ മുമ്പൻ. വിവിധ വിഷയങ്ങളുടെ പ്രത്യേകതകളിലൂന്നി ഗവേഷണം നടത്തുന്ന ഒട്ടേറെ സെന്ററുകൾ ഈ സർവകലാശാല ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്. കടൽ ജീവികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ദേശീയ കേന്ദ്രം എടുത്തു പറയേണ്ടതാണ്. കടൽ മത്സ്യ കർഷകരുടെ അത്താണിയാണ് ഈ കേന്ദ്രം. സർവകലാശാലയും സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തുന്ന മാതൃകാ സ്ഥാപനമാണ് സോഫിസ്റ്റിക്കേറ്റഡ് ടെസ്റ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കേന്ദ്രം. സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് തൃക്കാക്കര ക്യാമ്പസിലെ ഭരണകാര്യാലയമാണ്. പരീക്ഷ, സാമ്പത്തിക ഭരണം, അക്കാഡമിക് ആസൂത്രണം, പൊതുപ്രവേശന പരീക്ഷ, പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ വകുപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. വിവിധ കോഴ്സുകളുടെ പ്രവേശനത്തിനുള്ള പരീക്ഷയും
അഖിലേന്ത്യാ പരീക്ഷകളും നിയന്ത്രിക്കുന്നത് ഇവിടെയാണ്. വിദ്യാർത്ഥികളാണ് ഈ സർവകലാശാലയുടെ കരുത്ത്. അവരുടെ പഠനവും ഗവേഷണവുമാണ് ക്യുസാറ്റിന്റെ പെരുമ. അവരെ നയിക്കുന്ന അധ്യാപകരാണ് ക്യുസാറ്റിന്റെ ശക്തി. അവർക്ക് പിന്തുണയേകുന്ന ഉദ്യോഗസ്ഥരാണ് ക്യുസാറ്റിന്റെ കാതൽ. കൊച്ചി സർവകലാശാല വളരുകയാണ്, ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക്. മലയാള നാടിന്റെ, ഭാരത രാജ്യത്തിന്റെ അഭിമാന ദീപമായി.